നമസ്കാരം. ഞാൻ വിനോദ് കുമാർ. 4 PM മോർണിംഗ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,044 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 717 പേർ മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 76,51,108 ആയി. മരണസംഖ്യ 115,914 ഉയർന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 740,090 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 67,95,103 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിൽ അനാസ്ഥ സംഭവിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അടിയന്തര യോഗം വിളിച്ചു. നോഡൽ ഓഫീസർമാരും നഴ്സിംഗ് ഓഫീസർമാരും ഹെഡ് നഴ്സുമാരും പങ്കെടുക്കും. സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതിനിടെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത് വന്നു. കോവിഡ് ചികിത്സയിലിരിക്കെ നേരത്തെ മരിച്ചവരുടെ ബന്ധുക്കൾ ആണ് പരാതിയുമായി എത്തിയത്. മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയായ ഹാരിസ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഹാരിസിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട ബന്ധുക്കളാണ് പോലീസിനെ സമീപിച്ചത്. അഴീക്കോട് +2 കോഴക്കേസിൽ KM ഷാജി MLA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത മാസം 10 ചോദ്യം ചെയ്യും. കോഴിക്കോട് ED നോർത്ത് സോൺ ഓഫീസിലായിരിക്കും ചോദ്യം ചെയ്യൽ. അഴീക്കോട് സ്കൂളിൽ +2 അനുവദിക്കുന്നതിനെ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ KM ഷാജി MLA ഉൾപ്പെടെ 30 പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് ഇന്നലെയാണ് നൽകിയത്. കോഴാരോപണം ആദ്യം ഉയർത്തിയ മുസ്ലിം ലീഗ് മുൻ പ്രാദേശിക നേതാവ് നൌഷാദ് പുതുപ്പാറയിൽ നിന്ന് ED ഇന്നലെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ ആരോപണങ്ങളുടെ അടിസ്ഥാനരഹിതമാണെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ആദ്യഘട്ടം മുതൽ KM ഷാജിയുടെ നിലപാട്. ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും, ഒരു ഇടവേളയ്ക്ക് ശേഷം. ബഹ്റൈനിലെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച പരിപാലനവും സേവനവുമായി ഹോംലി അറ്റ്മോസ്ഫിയറിൽ ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ. ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ENT, ഫിസിയോതെറാപ്പി തുടങ്ങിയ പ്രത്യേകം വിഭാഗങ്ങൾ, എൻഡോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളുടെ ദന്തരോഗ വിഭാഗവും, കൂടാതെ ലബോറട്ടറി, ഫാർമസി ആൻഡ് റേഡിയോളജി സൗകര്യങ്ങൾ. ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ നിയർ ഹിത് പോലീസ് സ്റ്റേഷൻ ബഹ്റൈൻ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 1616 1616 1616. ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ, ബ്രിംഗിംഗ് വെൽനെസ്. കനത്ത മഴയെ തുടർന്ന് പ്രളയത്തിൽ മുങ്ങിയ വിയറ്റ്നാമിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. ആയിരക്കണക്കിന് പേർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വന്നു. 105 പേരാണ് പ്രളയത്തിൽ ഇതിനകം മരണപ്പെട്ടത്. ഇതുവരെ 50 ലക്ഷത്തോളം പേരെ പ്രളയം ദുരിതത്തിലാഴ്ത്തി എന്നാണ് കണക്കുകൾ. രാജ്യത്തെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായ സൈനികർ അടക്കം പലയിടത്തും മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു. മിക്കയിടത്തും റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലാണ് എന്ന് റെഡ് ക്രോസ് അറിയിച്ചു. കിഴക്കൻ കോങ്കോയിൽ ജയിൽ ആക്രമിച്ച് 1,300+ തടവുകാരെ മോചിപ്പിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ വടക്ക് കിഴക്കൻ നഗരമായ ബെനിയിലാണ് സംഭവം. ഇസ്ലാമിസ്റ്റ് സായുധ സംഘടനയായ അലയഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന സംഘടനയാണ് സായുധ ആക്രമം അഴിച്ചുവിട്ടത്. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജോലിക്ക് പോകുന്നതിനിടെ കണ്ണൂർ കാൽടെക്സിലെ കോഫി ഹൌസ് ജീവനക്കാരനായ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കണ്ണൂർ കല്യാശ്ശേരി കോലത്ത് വയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ പള്ളിക്കുളത്തായിരുന്നു അപകടം. IPLൽ ഡൽഹിക്കെതിരെ പഞ്ചാബിന് 5 ജയം. ഡൽഹിയുടെ 164 റൺസ് പഞ്ചാബ് 6 ശേഷിക്ക് മറികടന്നു. ഇതോടെ പഞ്ചാബ് പ്ലേ ഓഫ് സാധ്യതകളെ സജീവമാക്കി. ഇതോടെ ഇന്നത്തെ 4 PM മോർണിംഗ് ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.